ഗോബ്ലിനും ഇയുന്താക്കും ഇപ്പോൾ കാനഡയിലെ അവരുടെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റിലാണ് ഉള്ളത് അല്ലേ. അവിടെ വെച്ച് ഗോബ്ലിൻ ഇയുന്താക്കിൻ്റെ 10 വർഷങ്ങൾക്ക് ശേഷമുള്ള ഫ്യൂച്ചർ കാണുന്നു. 28 വയസ്സുള്ള ഇയുന്താക് സണ്ണിയോടാണ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ ആദ്യമായിട്ട് കാനഡയിൽ എത്തിയതിൻ്റെ എക്സ്പീരിയൻസും മറ്റുമാണ് അവൾ സണ്ണിയോട് പറയുന്നത്. ആ ഇയുന്താക്കിൻ്റെ ലൈഫിൽ ഗോബ്ലിൻ ഇല്ല എന്ന് ഗോബ്ലിൻ തിരിച്ചറിയുന്നു. അപ്പോൾ അവന് മനസ്സിലായി തൻ്റെ ഈ അനശ്വര ജീവിതം അവസാനിപ്പിച്ച് താൻ ഡിസപ്പിയർ ആയിട്ടുണ്ടെന്ന്. ഗോബ്ലിൻ ഡിസപ്പിയർ ആകുമ്പോൾ ഗോബ്ലിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ ഓർമ്മകളും കൂടി ഡിസപ്പിയർ ആകും. അത് അവളുടെ ലൈഫിനെ കൂടുതൽ സന്തോഷകരമാക്കുകയാണ് ചെയ്യുന്നതെന്ന് ഗോബ്ലിന് മനസ്സിലായി. അതുകൊണ്ട് ഇയുന്താക്കിന് വേണ്ടിയിട്ട് ഡിസപ്പിയർ ആകണം എന്ന തീരുമാനം ഗോബ്ലിൻ എടുക്കുന്നു. ഗോബ്ലിൻ കരയുന്നതും ഗോബ്ലിൻ്റെ അവസാന വാക്കുകളും 19 വയസ്സുള്ള നമ്മുടെ ഇപ്പോഴുള്ള ഇയുന്താക്ക് കേൾക്കുന്നു. തന്നെ എന്തിനാണ് ഇങ്ങനെ സങ്കടത്തോടെ ഗോബ്ലിൻ നോക്കുന്നത് എന്നാണ് ഇയുന്താക്ക് വിചാരിക്കുന്നത്. സണ്ണിയെ കാണാൻ വേണ്ടി പോകുകയാണ് ദൊക്കുവയും ഗ്രിംറിപ്പറും. സണ്ണിയാണെങ്കിലോ ഒരു റെസ്റ്റോറൻറ്റിൽ തൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഇരിക്കുന്നത്. ആ ഫ്രണ്ട് അവളോട് ചോദിച്ചു, എന്നെ എന്തിനാണ് നീ കൂട്ടിക്കൊണ്ടുവന്നത് എന്ന്. ഇത് എൻ്റെ ഒരു പ്ലാനാണ്. ശരിക്കും ഈ ആണുങ്ങൾ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ളപ്പോൾ എന്തായാലും മിസ്റ്റേക്ക് വരുത്തും. ആ മിസ്റ്റേക്ക് നമ്മൾ കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. ഞാൻ പിന്നെ അവനോടും പറഞ്ഞു അവൻ്റെ ഒരു ഫ്രണ്ടിനെ കൂട്ടിക്കൊണ്ടുവരാൻ. അങ്ങനെ ഗ്രിംറിപ്പറും ദൊക്കുകയും സണ്ണി വെയിറ്റ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് കാറിന് ഇറങ്ങുന്നു. അത് കണ്ട സണ്ണിയുടെ ഫ്രണ്ട് ആകെ അമ്പരന്നിരിക്കുകയാണ്. പക്ഷേ അവൾക്കറിയില്ല അവൾ ഇന്ന് കാണാൻ പോകുന്നത് ഇവരെയാണെന്ന്. അതുകൊണ്ട് അവൾ പറഞ്ഞു, ഇവരെ ഡേറ്റ് ചെയ്യുന്ന സ്ത്രീകൾ എന്തായാലും ലക്കി ആയിരിക്കും എന്ന്. കാരണം ആ രണ്ടുപേരും ലുക്കിലും അവരുടെ ഡ്രസ്സിലും കാറിലും ഒക്കെ പെർഫെക്റ്റാണ്. അതെ, അവരെ ഡേറ്റ് ചെയ്യുന്ന സ്ത്രീകൾ എന്തായാലും ലക്കി ആയിരിക്കും എന്ന് ചിരിച്ചുകൊണ്ട് സണ്ണി പറഞ്ഞു. ഇയുന്താക്കും ഗോബ്ലിനും ഇപ്പോൾ സോളിലുണ്ട്. അവർ രണ്ടുപേരും അവരുടെ മുറിയിൽ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോബ്ലിൻ്റെ നീണ്ട ചിന്തയ്ക്ക് അവസാനം ഇട്ടുകൊണ്ട് ഇയുന്താക് അവൻ്റെ ഡോറിൽ നോക്ക് ചെയ്യുന്നു. എന്നാൽ ഗോബ്ലിൻ തുറക്കുന്നില്ല. അത് കണ്ടപ്പോൾ ഇയുന്താക് തിരിച്ചുപോയി. പിന്നെ ഗോബ്ലിൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇയുന്താക്കും ഗോബ്ലിനും ലിവിംഗ് റൂമിൽ വെച്ച് കണ്ടുമുട്ടുന്നു. ഇയുന്താക്കിനെ കണ്ട ഉടനെ അവൻ ഇയുന്താക്കിൻ്റെ അടുത്ത് ചെന്നിട്ട് പെട്ടെന്ന് തന്നെ തൻ്റെ വാൾ ഉരുമാറ്റാൻ അവളോട് പറയുന്നു. ഞാൻ നേരത്തെ ഡോർ നോക്ക് ചെയ്തപ്പോൾ എന്താ തുറക്കാഞ്ഞത് എന്ന് ഇയുന്താക്ക് ചോദിച്ചു. ഞാൻ എടുക്കാൻ പോകുന്ന ഡിസിഷനെ പറ്റി ഞാൻ ചിന്തിക്കുകയായിരുന്നു എന്നാണ് ഗോബ്ലിൻ പറഞ്ഞത്. ഡിസിഷനെ പറ്റി കാനഡയിലും വെച്ച് പറഞ്ഞിരുന്നല്ലോ, അതെന്താ എന്ന് ഇയുന്താക്ക് ചോദിച്ചു. എനിക്ക് നിന്നിൽ നിന്നും ആൻസേഴ്സ് മതി. അതുകൊണ്ട് നീ പറ, നിനക്ക് ഈ വാള് വലിച്ചു വരാൻ പറ്റുമോ ഇല്ലയോ? ഇപ്പോൾ തൽക്കാലത്തേക്ക് അതിന് ടൈം ആയിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി. എൻ്റെ റിസർച്ച് ഞാൻ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടില്ല എന്ന് ഇയുന്താക്ക് പറഞ്ഞു. എന്നിട്ടവൾ ജനറൽ കിംഷിനെ പറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്ത കാര്യം പറയുന്നു. പക്ഷേ അതിൽ അധികമൊന്നും ഉണ്ടായിരുന്നില്ല. ആരോ മനഃപൂർവ്വം എല്ലാം ഡിലീറ്റ് ചെയ്ത പോലെ ഉണ്ടായിരുന്നു എന്ന് ഇയുന്താക്ക് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ നിങ്ങളുടെ ആ വാള് നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണത് കുത്തിയിറക്കിയതെന്ന്? അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തിരുന്നോ? അതുകൊണ്ടാണോ ഹിസ്റ്ററി നിങ്ങളെപ്പറ്റി ഒന്നും പറയാത്തത് എന്നവൾ ചോദിച്ചു. എല്ലാവരും അവരവരുടെ ലൈഫുമായി ബന്ധപ്പെട്ട് വളരെ ബിസിയായിരുന്നു. അതുകൊണ്ടായിരിക്കാം ചിലരുടെ കാര്യങ്ങളൊന്നും ഇതുവരെ ഹിസ്റ്ററി രേഖപ്പെടുത്താത്തത് എന്ന് ഗോബ്ലിൻ പറഞ്ഞു. ഞാനെൻ്റെ ജീവിതം മുഴുവൻ സത്യസന്ധമായിട്ടാണ് ജീവിച്ച് തീർത്തത്. പക്ഷേ എൻ്റെ മരണം ശരിക്കും എനിക്ക് അപമാനമായിരുന്നു. എന്നിട്ടൊരു നിമിഷം ഗോബ്ലിൻ തൻ്റെ പാസ്റ്റ് ആലോചിക്കുന്നു. കിങ്ങിനെ കാണാനുള്ള അവൻ്റെ ആഗ്രഹം കൊണ്ട് എന്തൊക്കെ നഷ്ടങ്ങളാണ് അവനുണ്ടായത്. അവൻ്റെ സ്വന്തം സിസ്റ്ററിനെ അവന് നഷ്ടപ്പെട്ടു. അവൻ്റെ ഫാമിലി അവന് നഷ്ടപ്പെട്ടു. അവൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ അവന് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഈ വാളാണ് അവൻ്റെ പണിഷ്മെൻ്റ് എന്ന് അവൻ പറയുന്നു. എത്ര തന്നെ ഞാനൊരു ചീത്ത മനുഷ്യനായാലും 900 വർഷങ്ങളായി ഒരേ പണിഷ്മെൻ്റ് സ്വീകരിക്കുക എന്ന് പറയുന്നത് കഷ്ടമല്ലേ? ഇനിയും ഞാനത് സഹിക്കേണ്ടതുണ്ടോ എന്നവൻ ഇയുന്താക്കിനോട് ചോദിച്ചു. ഇല്ല, ഇതൊരു പണിഷ്മെൻ്റ് അല്ല. ഇത് പണിഷ്മെൻ്റ് ആയിരുന്നെങ്കിൽ ദൈവം ഗോബ്ലിനെ മാത്രമായിരുന്നു സൃഷ്ടിക്കുക. അവൻ എന്തിന് ഗോബ്ലിൻ്റെ ബ്രൈഡിനെ സൃഷ്ടിക്കണം? എങ്ങനെ ഗോബ്ലിൻ ആ ചെസ്റ്റിൽ വാളും വെച്ചുകൊണ്ട് നടന്നോട്ടെ എന്ന് അവൻ വിചാരിക്കില്ലേ എന്ന് ഇയുന്താക്ക് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ഗോബ്ലിന് തൻ്റെ സങ്കടം അടക്കാൻ സാധിച്ചില്ല. അവൻ്റെ കണ്ണുനീർത്തുള്ളികൾ ധാരധാരയായി ഒഴുകി. അതുപോലെ ഇയുന്താക്കിൻ്റെയും. അവൾ ഉടനെ തന്നെ ഗോബ്ലിൻ്റെ കണ്ണുനീർത്തുള്ളികൾ തുടച്ചു കളയുന്നു. നിങ്ങൾ എത്ര ചീത്ത മനുഷ്യനാണെങ്കിലും നിങ്ങൾ എത്ര കടുത്ത പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങളെ സ്നേഹിക്കാനായി ഒരാളുണ്ട് എന്ന് ഇയുന്താക്ക് പറയുന്നു. അതും കൂടെ കേട്ടപ്പോൾ ഗോബ്ലിന് തൻ്റെ കരച്ചിൽ അടക്കാൻ പറ്റുന്നില്ല. അവൾ കടുത്ത പാപം എന്നുദ്ദേശിച്ചത് കിങ്ങിൻ്റെ വൈഫിനെ സ്നേഹിക്കുക എന്നതാണ് എന്നവൾ പറയുന്നു. എന്നിട്ട് കിങ്ങിനെതിരെ മോശമായി സംസാരിച്ചതിന് അപ്പോൾ തന്നെ അവൾ ക്ഷമ ചോദിക്കുന്നു. ഇനിയെങ്കിലും ആ വാള് ഉരുമാറ്റി എന്നെ പ്രത്യാക്കിക്കൂടെ എന്ന് ഗോബ്ലിൻ ചോദിച്ചു. ഇയുന്താക്ക് യെസ് പറഞ്ഞപ്പോൾ ഗോബ്ലിന് ആശ്വാസമായി. നീ നിന്റെ ലൈഫിൽ എടുത്തിരിക്കുന്ന ഏറ്റവും നല്ല ഡിസിഷനാണ് ഇത് എന്നവൻ പറഞ്ഞു തരുന്നതിന് മുന്നേ അവൾ പറഞ്ഞു, അതെ, ഇത് ഊരി മാറ്റണ്ട എന്നതാണ് എൻ്റെ തീരുമാനം എന്ന്. അപ്പോൾ തന്നെ ഗോബ്ലിൻ്റെ മൂഡ് മാറുന്നു.
ഞാൻ ഇത്രയും ഇവിടെ കരഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ സമാധാനിപ്പിക്കാൻ നോക്കാണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവൾ ഗോബ്ലിനോട് ദേഷ്യപ്പെടുന്നു. ഗോബ്ലിൻ എന്തെങ്കിലും തിരിച്ചു പറയുന്നതിന് മുന്നേ എനിക്ക് ജോലിയുണ്ട്, ഞാൻ ജോലിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഈ ഉന്താക്ക് പോകുന്നു. നിന്നെ സമാധാനിപ്പിക്കാൻ നിനക്ക് എന്താ ഞാൻ തരേണ്ടത്? ക്യാഷാണോ അതോ ജ്വല്ലറി ആണോ അതോ വീടാണോ എന്നൊക്കെ അവൻ ചോദിക്കുന്നു. അതിനെപ്പറ്റിയാണോ ഞാൻ പറഞ്ഞത് എന്ന് ഈയുന്താക്ക് ഗോബ്ലിനോട് ചോദിച്ചു. പിന്നെ നിനക്ക് എന്താ വേണ്ടത്? നീ എപ്പോഴും എന്നോട് ആവശ്യപ്പെടാറുള്ള കാര്യമാണോ എന്ന് ഗോബ്ലിൻ ചോദിച്ചു. ലവിനെ പറ്റിയാണോ നിങ്ങൾ പറയുന്നതെന്ന് ഈയുന്താക്ക് ചോദിച്ചു. ആം അതെ എന്നുള്ള രീതിയിൽ ഗോബ്ലിൻ തലകുലുക്കി. അപ്പോൾ നിങ്ങൾക്ക് ആ ക്യാഷ് വെച്ചിട്ട് ആ വീട് വാങ്ങിയിട്ട് ആ വീട്ടിൽ നിറയെ ജുവൽസും ലവും കൊണ്ട് നിറച്ചാൽ എന്താ എന്നവൾ ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ഗോബ്ലിന് ദേഷ്യം വന്നു. അവൻ ഉടനെ തന്നെ ചെല്ല് ചെല്ല് പോയി വർക്ക് ചെയ്യി എന്നും പറഞ്ഞുകൊണ്ട് അവളെ പറഞ്ഞുവിടുന്നു. ഈയുന്താക്ക് പോയതിനു ശേഷം വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഗോബ്ലിൻ ആലോചിച്ചു, അവൾക്ക് എന്നെ സമാധാനിപ്പിക്കാൻ പറ്റും, എൻ്റെ കൂടെ കരയാൻ പറ്റും, പക്ഷെ എൻ്റെ വാള് മാത്രം ഊരിയെടുക്കാൻ പറ്റില്ല എന്ന്. പിന്നെ ഗോബ്ലിൻ ഈയുന്താക്കിൻ്റെ ഫ്യൂച്ചറിൽ കണ്ട കാര്യങ്ങളെല്ലാം ഓർക്കുന്നു. അവൾ ഏതോ ഒരു സിഇഒയ്ക്ക് വേണ്ടി വെയിറ്റിങ്ങിലായിരുന്നു. ആ ഞാനിവിടെ ഡിസപ്പിയർ ആകുമ്പോൾ അവൾ പുതിയൊരുത്തനെ നോക്കി ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഗോബ്ലിൻ പറയുന്നു. ദൊക്വയും ഗ്രിംറിപ്പറും സണ്ണിയും അവളുടെ ഫ്രണ്ടും കൂടെ ഇപ്പോൾ ഒരു കഫേയിൽ ഇരിക്കുകയാണ്. ആദ്യം തന്നെ സണ്ണി അവളുടെ ഫ്രണ്ടിനെയും പിന്നെ അവളെയും പരിചയപ്പെടുത്തുന്നു. ഫ്രണ്ട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, അവളാണെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്തുന്നു എന്ന് പറയുന്നു. ഒരു വലിയ ബിസിനസ് ഫാമിലിയുടെ തേർഡ് ജനറേഷൻ അവകാശിയാണ് താനെന്ന് ദൊക്വ പറയുന്നു. എന്നിട്ട് അവൻ അവൻ്റെ ബിസിനസ് കാർഡും അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. പക്ഷെ സണ്ണിയും ഫ്രണ്ടും അത് വലിയ കാര്യമായിട്ടെടുത്തില്ല. എന്നിട്ട് സണ്ണി ഗ്രിംറിപ്പറിനോട് ഇന്ന് പേര് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഉടനെ തന്നെ ഗ്രിംറിപ്പർ വലിയ ഉത്സാഹത്തിൽ അവൻ്റെ പേര് പറഞ്ഞു, കിം വു ബിൻ. സണ്ണിയുടെ ഫ്രണ്ട് ഗ്രിംറിപ്പറിനോട് എന്ത് വർക്കാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. ഞാനൊരു സർവീസ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷേ വർക്കുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഗ്രിംറിപ്പർ പറയുന്നു. സണ്ണി ഉടനെ ഗ്രിംറിപ്പറിനോട് ബിസിനസ് കാർഡ് ചോദിക്കുന്നു, അത് അടുത്ത ദിവസം വരുമ്പോൾ തരാം എന്ന് ഗ്രിംറിപ്പർ പറയുന്നു. അപ്പോഴേക്കും സണ്ണിയുടെ ഫ്രണ്ട് ദൊക്വയെപ്പറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ദൊക്വ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണെന്ന് അവർക്ക് മനസ്സിലായി. അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ സണ്ണി ദൊക്വയോട് നല്ല ക്ലോസ് ആയിട്ട് പെരുമാറാൻ തുടങ്ങി. ദൊക്വ തിരിച്ചും. ഇത് കാണുന്ന ഗ്രിംറിപ്പറിന് അത് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ഗ്രിംറിപ്പറിന് ദേഷ്യം വരുമ്പോൾ ആ റൂം മുഴുവൻ ഇരുട്ടാകാൻ തുടങ്ങുന്നു. ഇത് കാണുമ്പോൾ ദൊക്വ ഗ്രിംറിപ്പറിനൊരു വാർണിംഗ് കൊടുക്കുന്നു. എന്നിട്ട് ഗ്രിംറിപ്പർ തൻ്റെ ട്രിക്സ് യൂസ് ചെയ്ത് ദൊക്വയെയും ആ ഫ്രണ്ടിനെയും ഹിപ്നോട്ടൈസ് ചെയ്ത് പറഞ്ഞുവിടുന്നു. എന്നിട്ട് സണ്ണിയോട് ഇത് മറക്കാനും പറയുന്നു. ദൊക്വയും ആ ഫ്രണ്ടും അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഗ്രിംറിപ്പർ അവൻ്റെ റിംഗ് എടുത്ത് സണ്ണിക്ക് കൊടുക്കുന്നു. നിങ്ങൾക്കിഷ്ടമായതുകൊണ്ട് അത് നിങ്ങളെടുത്തോളൂ എന്ന് ഗ്രിംറിപ്പർ പറയുന്നു. പക്ഷെ നിങ്ങളല്ലേ പേ ചെയ്തത്, അതുകൊണ്ട് നിങ്ങളെടുത്തോളാൻ സണ്ണിയോട് പറയുന്നു. പക്ഷെ ഗ്രിംറിപ്പർ സണ്ണിനോട് അതെടുത്തോളാൻ പറയുന്നു. അങ്ങനെ അവസാനം സണ്ണി അതെടുക്കുന്നു. ഈ റിങ് തന്നതുപോലെ എനിക്ക് ദൊക്വയുടെ നമ്പർ തരുമോ എന്ന് സണ്ണി ചോദിച്ചു. അത് കേട്ടപ്പോൾ ഗ്രിംറിപ്പറിന് ചെറുതായിട്ട് ദേഷ്യം വന്നു. ദൊക്വ എനിക്ക് ദൈവത്തെ പോലെയാണെന്ന് സണ്ണി പറഞ്ഞു. ദൈവത്തെപ്പോലെയോ എന്ന് ഗ്രിംറിപ്പർ ചോദിച്ചു. അതെ, അവളുടെ ബിൽഡിങ്സ് മൊത്തം ഓൺ ചെയ്തിരിക്കുന്നത് ദൊക്വയുടെ ഫാമിലിയാണെന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് അവനോട് കുറേ സംസാരിക്കാനുണ്ടെന്ന് സണ്ണി പറഞ്ഞു. ശരി എന്ന് പറഞ്ഞിട്ട് ഗ്രിംറിപ്പർ അവൻ്റെ ഫോൺ എടുക്കാൻ പോകുന്നു. പക്ഷേ അവൻ ഫോൺ യൂസ് ചെയ്യുന്ന കണ്ടപ്പോൾ സണ്ണി അവനെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് ഫോൺ എടുക്കാൻ പോകുന്നു. പക്ഷേ ഗ്രിംറിപ്പറിനെ ആരും തൊടാൻ പാടില്ലല്ലോ, അതുകൊണ്ട് അവൻ പെട്ടെന്ന് കൈമാറ്റുന്നു. എന്നിട്ട് സണ്ണി അവൻ്റെ കോൺടാക്ട് ലിസ്റ്റ് സെർച്ച് ചെയ്യുകയാണ്. അതിലാണെങ്കിൽ ആകെ 4 പേരേ ഉള്ളൂ. ഗോബ്ലിൻ, ഗോബ്ലിൻ്റെ ബ്രൈഡ്, ദൊക്വ, പിന്നെ സണ്ണി. നിങ്ങൾക്ക് ഗോബ്ലിനായിട്ടും ഗോബ്ലിൻ്റെ വീട്ടുകാരുമായിട്ടൊക്കെ പരിചയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് സണ്ണി ഗ്രിംറിപ്പറിനെ കളിയാക്കുന്നു. ആ എനിക്കൊരു ഗോബ്ലിനെ അറിയാം എന്ന് ഗ്രിംറിപ്പർ പറഞ്ഞു. എനിക്കറിയാവുന്ന ഗോബ്ലിൻ ഇവിടെ ഒരു റൈസ് കേക്ക് ഉണ്ടാക്കുകയാണ്. നിങ്ങളുടെ ഗോബ്ലിൻ എന്ത് ചെയ്യുന്നു എന്ന് സണ്ണി ചോദിച്ചു. അവന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എന്ന് ഗ്രിംറിപ്പർ പറഞ്ഞപ്പോൾ സണ്ണി ചിരിച്ചുപോയി. സണ്ണി ചിരിക്കുന്നത് ഗ്രിംറിപ്പർ അങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. ഗ്രിംറിപ്പർ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ കാണുന്നത് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗോബ്ലിനെയാണ്. ഇന്നത്തെ ഡേറ്റ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഗോബ്ലിൻ ഗ്രിംറിപ്പറിനോട് ചോദിക്കുന്നു. അവൾ എന്നെ ഒരു സ്ട്രേഞ്ച് പേഴ്സൺ എന്ന് വിളിച്ചു, എനിക്ക് ബിസിനസ് കാർഡ് ഇല്ലാത്തതുകൊണ്ട് എന്നവൻ പറഞ്ഞു. ഗോബ്ലിൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ ഇന്ന് നീ ഡിപ്രസ്ഡ് ആണോ എന്ന് ഗോബ്ലിനോട് ഗ്രിംറിപ്പർ ചോദിക്കുന്നു. അല്ല, ഇന്ന് എനിക്ക് പെയിൻ ആണെന്ന് ഗോബ്ലിൻ പറഞ്ഞു. എന്നിട്ട് ഗോബ്ലിൻ ഈ ഉന്താക്കിനോട് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആലോചിക്കുന്നു. ഹ്യൂമൻ ലൈഫുമായി ഇടപെട്ടതിന് തനിക്ക് കിട്ടിയ ശിക്ഷയാണ് ഇതെന്ന് ഗ്രിംറിപ്പറിനോട് ഗോബ്ലിൻ പറഞ്ഞു. ഞാൻ മരിക്കാൻ അർഹനാണ് എന്ന് ഗോബ്ലിൻ പറഞ്ഞു. എല്ലാവരും അങ്ങനെ മരിക്കാൻ അർഹനല്ല എന്ന് ഗ്രിംറിപ്പർ പറഞ്ഞു. അപ്പോൾ ഗോബ്ലിൻ സന്തോഷത്തോടെ, നീ ശരിക്കും പറഞ്ഞതാണോ എന്ന് ചോദിക്കുന്നു. പക്ഷെ നീ ഒരു എക്സെപ്ഷൻ ആണെന്ന് ഗ്രിംറിപ്പർ പറഞ്ഞു. അപ്പോൾ ഗോബ്ലിൻ ചെറുതായിട്ട് ദേഷ്യപ്പെട്ട് ഗ്രിംറിപ്പറിനെ നോക്കി, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എന്നും പറഞ്ഞ് ഗ്രിംറിപ്പർ സീൻ കൂളാക്കുന്നു. ഈയുന്താക്കുമായിട്ട് ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് ഗ്രിംറിപ്പർ ഗോബ്ലിനോട് ചോദിച്ചു.
അവൾ കരഞ്ഞു, അപ്പോൾ ഞാനും കരഞ്ഞു. പിന്നെ അവൾ എന്നെ സമാധാനിപ്പിച്ചു. പക്ഷെ അവൾ എൻ്റെ വാള് മാത്രം ഊരിയെടുക്കുന്നില്ല എന്ന് ഗോബ്ലിൻ പറഞ്ഞു. നീ കരഞ്ഞു? അയ്യേ, പെണ്ണിൻ്റെ ഉപ്പി കിടന്ന് കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളുടെ മുന്നിൽ ഒരു വിലയും ഉണ്ടാവില്ലെന്ന് ഗ്രിം റിപ്പർ ഗോബ്ലിനോട് പറഞ്ഞു. അപ്പോൾ നീ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ അവളെ നോക്കി കരഞ്ഞതോ എന്ന് ഗോബ്ലിൻ ചോദിച്ചു. അപ്പോൾ ഗ്രിം റിപ്പറിൻ്റെ മുഖമൊന്ന് വാടി. ഒട്ടും താമസിക്കാതെ പെട്ടെന്ന് തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ ഗ്രിം റിപ്പർ ഗോബ്ലിനെ ഉപദേശിച്ചു. അപ്പോൾ ഗോബ്ലിൻ ഷേക്സ്പിയറിനെ പറ്റിയും പരസ്പര ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ നിനക്ക് ഹോസ്പിറ്റലിൽ പോകണോ എന്ന് ഗ്രിം റിപ്പർ ഗോബ്ലിനോട് ചോദിച്ചു. അവർക്ക് എന്നെ ശരിയാക്കാൻ പറ്റില്ലെന്ന് ഗോബ്ലിൻ പറഞ്ഞു. ആ വാളെന്നെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഗോബ്ലിൻ സങ്കടത്തോടെ പറഞ്ഞു. നിനക്കൊരു ഹഗ് വേണോ എന്ന് ഗ്രിം റിപ്പർ ചോദിച്ചു. ഉടനെ തന്നെ ഗോബ്ലിൻ അവൻ്റെ വാളുയർത്തി ഗ്രിം റിപ്പറിന് നേരെ കാണിക്കുന്നു. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് തൻ്റെ ഹഗ് തിരിച്ചെടുക്കുന്നു. സണ്ണി ഇപ്പോൾ ചിക്കൻ ഷോപ്പിൽ അവളുടെ റിങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് ഈയുൻതാക്ക് വരുന്നു. അപ്പോൾ ആ മനുഷ്യൻ തന്നതാണോ എന്ന് ഈയുൻതാക്ക് അവളോട് ചോദിച്ചു. അതെ, എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് അല്ലേ? പക്ഷെ ഇപ്പോഴും അവനൊരു സ്ട്രേഞ്ച് ഫീലാണ്. എത്ര തവണ അവനെ കണ്ടാലും ഞാൻ അവനെ മറന്നു പോകുന്നു എന്ന് സണ്ണി പറയുന്നു. അപ്പോൾ ഈയുൻതാക്കിൻ്റെ പുറകിൽ നിന്ന് ഓരോരോ ഗോസ്റ്റായി പൊങ്ങി വരുന്നു. ഈയുൻതാക്ക് ഹോസ്റ്റലിലുള്ള ഗോസ്റ്റിനെ ഹെൽപ്പ് ചെയ്തു എന്ന് കേട്ടിട്ടാണ് അവരുടെ വരവ്. അതുകൊണ്ട് ഓരോരുത്തരും ഓരോ ആവശ്യങ്ങളുമായി ഈയുൻതാക്കിൻ്റെ അടുത്തേക്ക് വരുന്നു. അതിൽ ഒരു വയസ്സായ പ്രേതം ഈയുൻതാക്കിനോട് അവളുടെ ആഗ്രഹം പറയുന്നു. ഗോബ്ലിനോട് ചോദിച്ച് ലോട്ടറി ടിക്കറ്റിൻ്റെ നമ്പർ വാങ്ങിച്ചു തരോ എന്നാണ് അവൾ ചോദിക്കുന്നത്. എന്നിട്ട് നമുക്ക് ആ വിന്നിങ്സ് ഷെയർ ചെയ്യാം എന്ന് പറയുന്നു. ഇതൊരു നല്ല ഐഡിയ ആണല്ലോ എന്ന് ഈയുൻതാക്കിന് തോന്നി. അവൾ അതും കേട്ടുകൊണ്ട് ഗോബ്ലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഈയുൻതാക്ക് വീട്ടിലോട്ട് കയറി വരുന്നത് കണ്ടപ്പോൾ തന്നെ ഗോബ്ലിൻ ഓടിപ്പോയി ഒരു ചെയറിൽ ഇരിക്കുന്നു. ഗോബ്ലിനെ കണ്ടപ്പോൾ ഈയുൻതാക്ക് ഗോബ്ലിനെ പറ്റി ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗോബ്ലിനെ ശരിക്കും സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. ഗോബ്ലിൻ പതഞ്ഞു എന്നുറപ്പായപ്പോൾ അവൾ ഉടനെ തന്നെ ഗോബ്ലിനോട് ലോട്ടറി നമ്പേഴ്സ് ചോദിക്കുന്നു. അതെന്തിനാ നീ അറിയുന്നത് എന്ന് ഗോബ്ലിൻ അവളോട് ചോദിച്ചു. ആ ലോട്ടറി ടിക്കറ്റ് വിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഞാൻ ആ വാള് ഊരുന്നതിനെ പറ്റി ആലോചിച്ചേക്കാം എന്ന് ഈയുൻതാക്ക് പറയുന്നു. ഈയുൻതാക്ക് പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ ഗോബ്ലിൻ ആ ലോട്ടറി ടിക്കറ്റിൻ്റെ നമ്പർ പറയുന്നു. പിറ്റേ ദിവസം തന്നെ ഈയുൻതാക്ക് ഇക്കാര്യം ആ വയസ്സായ പ്രേതത്തിന് പറഞ്ഞു കൊടുക്കുന്നു. ഇത് ബാക്കിൽ നിന്നുകൊണ്ട് ഗോബ്ലിൻ കാണുന്നു. എന്നെ ഫോളോ ചെയ്യുകയായിരുന്നോ എന്ന് ഈയുൻതാക്ക് ഗോബ്ലിനോട് ചോദിച്ചു. അല്ല, നിന്നെ ട്രാക്ക് ചെയ്യുമായിരുന്നു. നിനക്കറിയില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ലീക്ക് ചെയ്യാൻ പാടില്ല എന്ന്. ആ വയസ്സായ പ്രേതം ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഈയുൻതാക്ക് പറയുന്നു. എന്നിട്ട് അവരെന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ഈയുൻതാക്കിനോട് ഗോബ്ലിൻ ചോദിച്ചു. അവർ അവരുടെ മകൻ്റെ സ്വപ്നത്തിൽ കയറി ഇത് പറഞ്ഞു കൊടുക്കുമെന്ന് ഈയുൻതാക്ക് പറഞ്ഞു. എക്സാം വരാൻ പോവുകയാണ്, അതുകൊണ്ട് എനിക്ക് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈയുൻതാക്ക് ഗോബ്ലിൻ്റെ മുന്നിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നു. ഗോബ്ലിൻ എന്നിട്ട് അവൾ പോകുന്നത് നോക്കിക്കൊണ്ടേയിരുന്നു. പക്ഷേ ലൈബ്രറിയിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഈയുൻതാക്ക് നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലോട്ടാണ്. എന്നിട്ട് അവിടെ കടയിലുള്ള ആളോട് അവൾ ലോട്ടറി ചോദിക്കുന്നു. പക്ഷേ മൈനേഴ്സിന് ലോട്ടറി കൊടുക്കില്ല എന്ന് അയാൾ പറയുന്നു. അതുകൊണ്ട് അടുത്ത ഒരു വേഷം കെട്ടി അവൾ വീണ്ടും വന്ന് ലോട്ടറി ചോദിക്കുന്നു. ഇത്തവണയും അയാൾ അവളോട് ID ചോദിക്കുന്നു. തൻ്റെ ഒരു ട്രിക്കും ഈ കടക്കാരനോട് ഇനി നടക്കില്ല എന്ന് മനസ്സിലാക്കിയ ഈയുൻതാക്ക് അയാളോട് ഒരു ലോട്ടറി വാങ്ങിത്തരാൻ അപേക്ഷിക്കുന്നു. എന്നിട്ട് അവൾ കാര്യം പറയുന്നു. ഗോബ്ലിൻ പറഞ്ഞു കൊടുത്ത ലോട്ടറി നമ്പർ അവൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവൾ വട്ട് പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവളെ കടയിൽ നിന്നും ഇറക്കിവിടുന്നു. പക്ഷെ ഈയുൻതാക്ക് വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇതൊക്കെ ഗോബ്ലിൻ ബാക്കിൽ നിന്നുകൊണ്ട് കാണുന്നുണ്ടായിരുന്നു. ഇതാണല്ലേ അപ്പോൾ നിൻ്റെ ലൈബ്രറി എന്ന് ഗോബ്ലിൻ ചോദിച്ചു. ഞാൻ പാൽ വാങ്ങാൻ വന്നതാണെന്ന് ഈയുൻതാക്ക് പറഞ്ഞു. വീണ്ടും വീണ്ടും ഗോബ്ലിൻ കുത്തി കുത്തി ചോദിക്കുമ്പോൾ അതെ, ഞാൻ ലോട്ടറി വാങ്ങാൻ വന്നതാ, പക്ഷെ എനിക്ക് കിട്ടിയില്ല, സന്തോഷമായില്ലേ എന്ന് ഈയുൻതാക്ക് ചോദിക്കുന്നു. നിന്നെപ്പോലെ തന്നെ ആ വയസ്സായ ഗോസ്റ്റിൻ്റെ മകനും ലോട്ടറി വാങ്ങാൻ പറ്റിയില്ല എന്ന് ഗോബ്ലിൻ പറയുന്നു. അവൻ്റെ കൃഷിയെല്ലാം നാശമായതുകൊണ്ട് അവന് ഉറങ്ങാനേ പറ്റിയില്ല, അതുകൊണ്ട് അവന് ഡ്രീം കാണാൻ പറ്റിയില്ല എന്ന് ഗോബ്ലിൻ പറയുന്നു. എന്നാൽ പിന്നെ അയാൾക്ക് നല്ല ഉറക്കം കൊടുത്തൂടെ എന്ന് ഈയുൻതാക്ക് ഗോബ്ലിനോട് ചോദിച്ചു. ഒരു കാര്യം ഓർത്തോ, നിങ്ങൾ കാരണമാണ് അവൻ്റെ കൃഷി നശിച്ചു പോയത്. സോളിൽ ഇത്തവണ നല്ല മഴയായിരുന്നല്ലോ എന്ന് പറയുന്നു. എല്ലാ മഴയും ഞാനല്ല കൺട്രോൾ ചെയ്യുന്നതെന്ന് ഗോബ്ലിൻ പറഞ്ഞു. ഈയുൻതാക്കിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ ഫേവർ നെക്സ്റ്റ് വീക്കും ഞാൻ ചെയ്തു തരാം എന്ന് ഗോബ്ലിൻ പറയുന്നു. ഗോബ്ലിൻ പെട്ടെന്ന് ഒരു കൂളായ പേഴ്സൺ ആണെന്ന് ഈയുൻതാക്ക് പറയുന്നു. ലോട്ടറി വാങ്ങാൻ പറ്റാഞ്ഞിട്ടും എങ്ങനെ നിനക്ക് ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നത് എന്ന് ഗോബ്ലിൻ അവളോട് ചോദിച്ചു. അവൾക്കുടനെ തന്നെ 20 വയസ്സാകും, അതുകൊണ്ട് അപ്പോൾ വാങ്ങിക്കൊള്ളാമെന്ന് അവൾ പറയുന്നു. അപ്പോഴേക്കും ആ സൂപ്പർ മാർക്കറ്റിലെ TVയിൽ ലോട്ടറി റിസൾട്ട്സ് അനൗൺസ് ചെയ്യുന്നു. ഗോബ്ലിൻ പറഞ്ഞത് പക്കയായിരുന്നു, എല്ലാം കറക്റ്റ് നമ്പേഴ്സ് തന്നെ. ഗോബ്ലിൻ ചെയ്യാൻ പോകുന്ന ഫേവറിനെ പറ്റി ഈയുൻതാക്ക് ആ വയസ്സായ ഗോസ്റ്റിനോട് പറയുന്നു. അത് കേട്ടപ്പോൾ അവർ ഈയുൻതാക്കിനോട് താങ്ക്സ് പറയുന്നു. കുറച്ച് നാളുകളായിട്ട് ആ ഹോസ്റ്റൽ ഗോസ്റ്റിനെ കാണാനില്ലല്ലോ എന്ന് ഈയുൻതാക്ക് ചോദിച്ചു. അവൾ എത്തേണ്ടടുത്ത് എത്തി എന്നും പറഞ്ഞ് വയസ്സായ ഗോസ്റ്റ് ആകാശം ചൂണ്ടിക്കാണിക്കുന്നു. ഉടനെ തന്നെ ഈ വയസ്സായ ഗോസ്റ്റ് അങ്ങോട്ട് പോകുമെന്ന് രണ്ടുപേർക്കും മനസ്സിലായി. ആ വയസ്സായ ഗോസ്റ്റ് ഗോബ്ലിൻ്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറഞ്ഞുകൊണ്ട് ഈയുൻതാക്കിനെ അനുഗ്രഹിക്കുന്നു.
ഗ്രിംറിപ്പറും ഇയൻതാക്കും ഒരുമിച്ചിരുന്ന് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയൻതാക്ക് എന്തിനെയൊക്കെയോ പറ്റി ആലോചിക്കുകയാണ്. ഉടനെ അവൾ ഗ്രിംറിപ്പറിനോട് ചോദിച്ചു, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിനെ കാണാൻ പറ്റുമോ എന്ന്. അതെന്താ നീ ഇപ്പോൾ അങ്ങനെ ചോദിക്കുന്നേ എന്ന് ഗ്രിംറിപ്പർ ചോദിച്ചു. എനിക്ക് അയാളുമായിട്ട് ഒരു ഫൈറ്റ് ഉണ്ടാക്കാനുണ്ടെന്ന് ഇയൻതാക്ക് പറഞ്ഞു. എന്നിട്ട് ഗോബ്ലിൻ്റെ വാൾ ഉരുമാറ്റി ഗോബ്ലിനെ കൂടുതൽ പ്രത്യാക്കാൻ പോകുകയാണെന്ന് ഇയൻതാക്ക് പറഞ്ഞു. ചിലപ്പോൾ നീ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടും എന്ന് ഗ്രിംറിപ്പർ പറഞ്ഞു. ആൻറ്റി അവളോട് ചെയ്ത എല്ലാ ദുഷ്ടതകളും അവൾ ഓർക്കുന്നു. ഈ വീട്ടിൽ വന്നതിൽ പിന്നെ സങ്കടം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അതിന് പ്രത്യുപകാരമായിട്ടാണ് ഗോബ്ലിൻ ഇപ്പോൾ വാൾ ഊരി കൊടുക്കാൻ പോകുന്നതെന്ന് അവൾ പറഞ്ഞു. പിന്നെ വാൾ ഊരി മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നില്ലേ, അപ്പോൾ അതൊരു നല്ല കാര്യമായിരിക്കും എന്ന് ഇയൻതാക്ക് പറയുന്നു. അത് കേട്ടപ്പോൾ ഗ്രിംറിപ്പറിന് ഒന്നും തിരിച്ചു പറയാൻ പറ്റുന്നില്ല. പിറ്റേ ദിവസം ഗ്രിംറിപ്പർ തൻ്റെ ജോലി ചെയ്യാനായി ഒരു റോഡ് സൈഡിൽ നിൽക്കുകയാണ്. അപ്പോൾ അവൻ ഒരു അന്ധനായ മനുഷ്യൻ റോഡ് ക്രോസ് ചെയ്യുന്നത് നോക്കി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവൻ്റെ ബാക്കിലൂടെ യുവതിയുടെ വേഷം കെട്ടിയ ഗോഡ് മദർ പാസ് ചെയ്തു പോകുന്നു. പക്ഷേ അവനതറിയുന്നില്ല. ഗോഡ് മദർ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലോട്ടാണ്. പക്ഷേ അവിടെ നിന്ന ഒരു കൊച്ചുകുട്ടിക്ക് അവളുടെ യഥാർത്ഥ രൂപം കാണാൻ പറ്റുമായിരുന്നു. അവൾ അവരെ ഗ്രാനി എന്ന് വിളിച്ചപ്പോൾ ആരോടും പറയരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഗോഡ് മദർ മുന്നോട്ട് പോയി. ഗോഡ് മദർ നേരെ പോയത് അസുഖം ബാധിച്ചു കിടക്കുന്ന ഒരു ആൺകുട്ടിയുടെ റൂമിലേക്കാണ്. നീ ഒത്തിരി കഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇനി നിനക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയമാണെന്ന് ഗോഡ് മദർ പറയുന്നു. ഗ്രിംറിപ്പർ തൻ്റെ ടീ ഷോപ്പിലിരുന്ന് തൻ്റെ ജോലികൾ ഓരോന്നായി തീർത്തോണ്ടിരിക്കുകയാണ്. അവൻ്റെ ക്ലയൻസിനെ ഇടയ്ക്ക് അവനെ ഡീൽ ചെയ്യാൻ പറ്റാറുണ്ടാവാറില്ല. ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങളായിട്ടാണ് അവൻ്റെ മുന്നിലേക്ക് എത്തുന്നത്. ഒരു സ്ത്രീ വന്നിട്ട് അവൾക്ക് അടുത്ത ജന്മത്തിൽ കിം തേഹി ആവണം എന്ന് പറയുന്നു. ഗ്രിംറിപ്പർ അവളോട് വെയിറ്റിംഗ് ലിസ്റ്റിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടോക്കൺ കൊടുക്കുന്നു. 9 crore തുടങ്ങുന്ന ഒരു ടോക്കൺ നമ്പർ. അടുത്തത് അവനെ കാണാനെത്തിയത് ഒരു കപ്പിളാണ്. അവർ തമ്മിൽ അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ജന്മത്തിൽ തമ്മിൽ കാണരുത് എന്നും പറഞ്ഞ് അവർ ഗ്രിംറിപ്പറിനോട് ആവശ്യപ്പെടുന്നു. അടുത്തത് ഗ്രിംറിപ്പനെ കാണാനെത്തിയത് നമ്മൾ നേരത്തെ കണ്ട ആ അന്ധനായ മനുഷ്യനാണ്. ഞാൻ എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്ന് അവൻ ഗ്രിംറിപ്പറിനോട് ചോദിച്ചു. നിങ്ങൾ വന്ന വഴി തന്നെ അങ്ങോട്ടേക്ക് തിരിച്ചു പൊക്കോളൂ എന്ന് ഗ്രിംറിപ്പർ ആവശ്യപ്പെടുന്നു. അപ്പോൾ അവൻ തിരിച്ചു പോകാൻ തുടങ്ങുന്നു. ഗേറ്റിൻ്റെ അവിടെ എത്തിയ അവൻ ഒരു പട്ടിയുടെ കുര കേൾക്കുന്നു. അത് അവൻ്റെ പെറ്റ് ഡോഗായ ഹാപ്പി ആയിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഇത്രയും നാൾ ഹാപ്പി ഇവിടെ വെയിറ്റിങ്ങിലായിരുന്നു. ഇനി നിങ്ങൾക്ക് ധൈര്യമായി സ്വർഗത്തിലേക്ക് പോകാം, അവന് വഴിയറിയാം എന്ന് ഗ്രിംറിപ്പർ അയാളോട് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സ്വർഗത്തിലേക്കുള്ള സ്റ്റെപ്സ് കയറി പോകുന്നു. ഇന്നത്തെ ഡ്യൂട്ടി ചെയ്തു കഴിഞ്ഞ് ഗ്രിംറിപ്പർ നേരെ പോയത് ആ ബ്രിഡ്ജിലേക്കാണ്. അവിടെ എന്തോ ആലോചിച്ചുകൊണ്ട് നിന്ന് അവൻ പെട്ടെന്നൊരു ഫുട് സ്റ്റെപ്പ് കേൾക്കുന്നു. അതെ, ദേ സണ്ണി ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നു. അവന് എന്താ ചെയ്യേണ്ടേ എന്നറിയില്ല. അതുകൊണ്ട് അവൻ ആ ഹാറ്റ് എടുത്ത് വെച്ച് ഇൻവിസിബിളായി മാറുന്നു. അവിടെ വെച്ച് സണ്ണി ഗ്രിംറിപ്പറിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നേരമായിട്ടും ഗ്രിംറിപ്പർ വിളിച്ചില്ല, ഗ്രിംറിപ്പർ ശരിക്കും ആരാ എന്നൊക്കെ അവൾ പറയുന്നു. ഞാനൊരു ഗ്രിംറിപ്പറാണ് എന്ന് ഗ്രിംറിപ്പർ പറയുന്നുണ്ടെങ്കിലും അവൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ഇനി ഗ്രിംറിപ്പറിന്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്ത് സമയം കളയാതെ അങ്ങോട്ടേക്ക് വിളിക്കാം എന്ന് പറഞ്ഞ് സണ്ണി ഗ്രിംറിപ്പറിനെ വിളിക്കുന്നു. അവൾ കോൾ ചെയ്യുമ്പോൾ ഒരു റിംഗ് ടോൺ കേൾക്കുന്നു. പക്ഷേ അവൾ ചുറ്റും നോക്കിയപ്പോൾ ആരെയും കാണാനുമില്ല. ഉടനെ തന്നെ ഗ്രിംറിപ്പർ തൻ്റെ ഫോൺ എടുത്ത് ആ കോൾ കട്ടാക്കുന്നു. പേടിച്ചിട്ട് പോകാനൊരുങ്ങുമ്പോൾ സണ്ണി പെട്ടെന്ന് കാൽത്തെറ്റി വീഴാൻ പോകുന്നു. അപ്പോൾ ഗ്രിംറിപ്പർ സണ്ണി വീഴാതെ നോക്കാൻ വേണ്ടിയിട്ട് അവളെ സഹായിക്കുന്നു. അവിടെ ഏതോ അദൃശ്യ ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കിയ സണ്ണി തൻ്റെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു. അത് നോക്കി നിൽക്കാനേ ഗ്രിംറിപ്പറിന് സാധിച്ചോളൂ. സണ്ണി പേടിച്ചോടിക്കൊണ്ടാണ് തൻ്റെ ചിക്കൻ ഷോപ്പിലോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ ഫ്രിഡ്ജിലിരുന്ന ഒരു കൂൾ ഡ്രിങ്ക്സ് എടുത്ത് അവൾ കുടിക്കുന്നു. അത് കണ്ട ഇയൻതാക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. നീ പ്രേതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് സണ്ണി ഇയൻതാക്കിനോട് ചോദിച്ചു. ഉടനെ തന്നെ അവൾ അവളുടെ തൊട്ടടുത്ത് നിന്ന് രണ്ട് പ്രേതങ്ങളെ നോക്കുന്നു. ഏയ്, ഈ ലോകത്ത് പ്രേതമൊന്നും ഇല്ല എന്ന് ഇയൻതാക്ക് പറയുന്നു. നീ കുറച്ച് നാളത്തേക്ക് ഇനി വർക്കിനൊന്നും വരണ്ട, ഞാൻ ന്യൂസിൽ കണ്ടിരുന്നല്ലോ നിന്റെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്ന്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കാൻ സണ്ണി പറയുന്നു. അത് കേട്ടപ്പോൾ ഇയൻതാക്കിന് സന്തോഷമായി. ഗോബ്ലിൻ ഇയൻതാക്കിനെയും കാത്ത് ഒരു ബുക്ക് സ്റ്റോറിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ അകലെ നിന്ന് ഇയൻതാക്ക് വരുന്നത് അവന് കാണാം. അവളൊരു ബുക്കും വായിച്ചുകൊണ്ട് വരികയാണ്. അവൾ ഗോബ്ലിനെ കണ്ടുകൊണ്ട് ഗോബ്ലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവരങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കണ്ടീഷൻസ് വെച്ചിട്ടാണോ ആൾക്കാരെ സഹായിക്കുക എന്ന് ഗോബ്ലിനോട് അവൾ ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല, അതെൻ്റെ മൂഡനുസരിച്ചിരിക്കും. ആരെ സഹായിക്കണം എന്ന് അപ്പോൾ തീരുമാനിക്കും. പക്ഷേ കുട്ടികളെയാണ് ഞാൻ കൂടുതൽ സഹായിക്കുക എന്നവൻ പറയുന്നു. എന്നിട്ടവൻ അവനെ ആദ്യമായി സെർവ് ചെയ്ത ആ കൊച്ചുകുട്ടിയെപ്പറ്റി ആലോചിക്കുന്നു. എൻ്റെ അമ്മ ഒരു കൊച്ചുകുട്ടിയായിരുന്നില്ലല്ലോ, പിന്നെന്തിനാ എൻ്റെ അമ്മയെ സഹായിച്ചത് എന്ന് ഇയൻതാക്ക് ഗോബ്ലിനോട് ചോദിച്ചു. അത്, ഞാനൊരു സോഫ്റ്റ് ഹാർട്ടഡ് പേഴ്സണാണ്, പിന്നെ ഞാനന്ന് കഴിച്ചിട്ടും ഉണ്ടായിരുന്നു. പിന്നെ നിന്റെ അമ്മ അപേക്ഷിച്ചത് അവളുടെ ജീവന് വേണ്ടിയിട്ടല്ല എന്ന് ഗോബ്ലിൻ പറയുന്നു. അപ്പോഴേക്കും ഇയൻതാക്കിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നു തുടങ്ങി. അപ്പോൾ എൻ്റെ അമ്മയുടെ കണ്ണീരിനെല്ലാം മറുപടി കൊടുത്തത് നിങ്ങളാണല്ലേ, നിങ്ങൾ വലിയൊരു മനുഷ്യനാണ് എന്ന് ഇയൻതാക്ക് ഗോബ്ലിനോട് പറയുന്നു.
ഗോബ്ലിൻ ഉടനെ തന്നെ ഇയുൻതാക്കിൻ്റെ മുടിയിൽ തലോടുന്നു. അപ്പോൾ ഇയുൻതാക്ക് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ആൾക്കാരുടെ തല ഇങ്ങനെ പിടിച്ച് ഞെക്കരുത് എന്ന്. പതിയെ ഇങ്ങനെ തലോടിയാൽ മതിയെന്നും പറഞ്ഞ് അവൾ ഗോബ്ലിൻ്റെ മുടിയിൽ തലോടുന്നു. ഇയുൻതാക്കിൻ്റെ ക്ലാസ് കേൾക്കാൻ നിൽക്കാതെ ഗോബ്ലിൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ഇയുൻതാക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ഇയുൻതാക്കിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗോബ്ലിൻ ഒരു ക്രിസ്മസ് ട്രീ ഒരുക്കി വച്ചിട്ടുണ്ടായിരുന്നു. ഞാനെപ്പോഴും സെൽഫിഷായിട്ടായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്നും പറഞ്ഞ് അവൾ ഗോബ്ലിനോട് സോറി ചോദിക്കുന്നു. വാളൂരിക്കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്നും എന്നെ പുറത്താക്കിയാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇതുവരെ സമ്മതിക്കാഞ്ഞത് എന്നവൾ പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ ട്രീയുടെ മുന്നിൽ വെച്ച് എന്നെ നിങ്ങളെ പ്രക്റ്റിയാക്കാം എന്ന് അവൾ പറയുന്നു. എന്നിട്ട് അവൾ ഡ്രസ്സൊക്കെ കയറ്റി വെച്ച് വാളൂരാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഗോബ്ലിൻ ഒരു ഫോൺ വന്നു എന്ന് കള്ളം പറഞ്ഞിട്ട് ഗ്രിംറിപ്പൻ്റെ റൂമിലേക്ക് ഓടി രക്ഷപ്പെടുന്നു. ടീ ഷോപ്പിലേക്ക് ഓടി വരുന്ന ഗോബ്ലിനെ കണ്ടപ്പോൾ ഗോബ്ലിൻ മരിച്ചുപോയോ എന്ന് ഒരു നിമിഷം നമ്മുടെ ഗ്രിംറിപ്പ ചിന്തിച്ചു പോകുന്നു. നമുക്ക് ഡ്രിങ്ക്സ് കഴിക്കാം, എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ടെന്ന് ഗോബ്ലിൻ പറയുന്നു. എന്നിട്ട് ഇയുൻതാക്ക് വാളു വലിച്ചൂരാൻ സമ്മതിച്ച കാര്യം അവൻ ഗ്രിംറിപ്പറിനോട് പറയുന്നു. വാളു വലിച്ചൂരിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പറ്റുക എന്ന് ഇയുൻതാക്കിനോട് നീ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഗ്രിംറിപ്പർ ചോദിച്ചു. അവളോട് ഞാനത് എങ്ങനെ പറയും, അവൾ അത്രയ്ക്ക് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഗോബ്ലിൻ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ എന്നെ സ്നേഹിക്കാതിരിക്കാൻ എന്ത് കാരണം അവൾക്കുള്ളതെന്ന് ഗോബ്ലിൻ കൂട്ടിച്ചേർത്തു. അത് പിന്നെ കുറേയുണ്ടല്ലോ എന്ന് ഗ്രിംറിപ്പർ പറഞ്ഞു. നിങ്ങൾ തമ്മിൽ നല്ല ഏജ് ഗ്യാപ്പ് ഉണ്ട്, പിന്നെ അവൾ ഉടനെ തന്നെ കോളേജിൽ പോകും, അവിടുത്തെ ഹാൻസം ബോയ്സിനെ ഒക്കെ കാണുമ്പോൾ നിന്നെ അവൾ മറക്കും എന്ന് ഗ്രിംറിപ്പർ പറഞ്ഞു. ഈ 900 വർഷം എന്ന് പറയണത് അത്ര വലിയ ഏജ് ഗ്യാപ്പ് ഒന്നുമല്ല എന്ന് ഗോബ്ലിൻ പറഞ്ഞു. നീ നിന്റെ ഏജ് എന്തിനാ ഇങ്ങനെ റൗണ്ട് ചെയ്തു പറയുന്നത്? ശരിക്കും നിനക്ക് 939 വയസ്സായെന്ന് ഗ്രിംറിപ്പർ പറഞ്ഞു. എൻ്റെ ബർത്ത് ഡേറ്റ് തെറ്റാ, അതുകൊണ്ട് എനിക്കത് റൗണ്ട് ചെയ്ത് പറയാമെന്ന് ഗോബ്ലിൻ തിരിച്ചു പറഞ്ഞു. എന്നിട്ട് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ചിരിക്കുന്നു. ശരിക്കും ആൽക്കഹോൾ കുടിക്കുന്നതിനേക്കാൾ ഇതാണ് അടിപൊളി എന്നവർ രണ്ടുപേരും പറഞ്ഞു. എന്നെ കൊല്ലാനായിട്ട് അവൾക്ക് മാത്രമേ സാധിക്കുള്ളൂ, പക്ഷേ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും അവൾ തന്നെയാണെന്ന് ഗോബ്ലിൻ പറഞ്ഞു. ചുമ്മാ തള്ളല്ലേ, അവൾ വരുന്നതിന് മുന്നേ നീ അടിപൊളിയായിട്ട് തന്നെയായിരുന്നു ജീവിച്ചത് എന്ന് ഗ്രിംറിപ്പർ പറഞ്ഞു. ആണോ, എന്നെനിക്കത് ഓർമ്മയില്ല എന്ന് ഗോബ്ലിൻ തിരിച്ചു പറഞ്ഞു. അന്ന് രാത്രി മൊത്തം ഇയുൻതാക്കായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ. ഇനി എന്നെ വിളിക്കരുത്, എന്നെ സ്വസ്ഥമായിട്ട് പറഞ്ഞു വിടൂ എന്നവൻ മനസ്സിൽ പറയുന്നു. അപ്പോഴേക്കും പുറത്തുനിന്ന് ഇയുൻതാക്ക് വിളിക്കുന്നു, പക്ഷേ ഗോബ്ലിൻ വാതിൽ തുറക്കുന്നില്ല. ഇനി ഗോബ്ലിനെങ്ങാനും അസുഖമാണോ എന്ന് ഇയുൻതാക്ക് വിചാരിക്കുന്നു. ഇയുൻതാക്ക് ക്ലാസ് വിട്ട് കഴിയുമ്പോൾ അവളെ കാണാനായി ആ പലിശക്കാർ വരുന്നു. അവളോട് ചൂടാവാനാണ് അവരാദ്യം വന്നതെങ്കിലും പിന്നെ അവർ പരസ്പരം കിടന്ന് അടിയുണ്ടാക്കുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഗ്രാൻഡ്പയുടെ സെക്രട്ടറി വരുന്നു. നിനക്ക് ഇവരെ അറിയാമോ എന്ന് ഇയുൻതാക്കിനോട് അവൻ ചോദിച്ചു. ആ, എനിക്ക് ചെറുതായിട്ട് അറിയാം എന്നവൾ പറഞ്ഞു. നിങ്ങൾക്കെങ്ങനെ ഇവർ പലിശക്കാരാണെന്ന് മനസ്സിലായെന്ന് ഇയുൻതാക്ക് സെക്രട്ടറിയോട് ചോദിച്ചു. ഞാനും ഒരിക്കൽ ഒരു പലിശക്കാരനായിരുന്നു എന്ന് സെക്രട്ടറി പറഞ്ഞു. ദക്കുവ ഇന്ന് ലേറ്റ് ആകും, അതുകൊണ്ട് ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് ആ സെക്രട്ടറി പറഞ്ഞു. എന്നിട്ട് ആ സെക്രട്ടറി പോലീസിനെ വിളിച്ച് ഗേൾസ് സ്കൂളിൻ്റെ മുന്നിൽ രണ്ടുപേർ ചേർന്ന് അടിയുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് അവരെ പോലീസിൽ ഏൽപ്പിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടും അവർ അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർക്കതിൻ്റെ റീസൺ അറിയില്ല. പോലീസ് ചോദിക്കുമ്പോഴും ഞങ്ങൾക്ക് റീസൺ അറിയില്ല, ഞങ്ങൾ എപ്പോഴും അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. ഇത് ഗോബ്ലിൻ കൊടുത്ത ഒരു പണിഷ്മെൻ്റാണ്. ഗ്രാൻഡ്പയുടെ സെക്രട്ടറിയോടൊപ്പം കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇയുൻതാക്ക് മൊത്തം സംസാരിക്കുന്നത് ദക്കുവയെ പറ്റിയാണ്. ദക്കുവ ഭയങ്കര നല്ല മനുഷ്യനാണ്, സ്നേഹമുണ്ട്, എന്നെ സഹായിക്കും, എന്നെ പ്രോത്സാഹിപ്പിക്കും, അങ്ങനെയൊക്കെ അവൾ പറയുന്നു. അപ്പോൾ പുള്ളി അവളോടൊരു എക്സാമ്പിൾ പറയാൻ പറയുന്നു. ഇയുൻതാക്ക് കുറേ തപ്പിത്തടഞ്ഞിട്ട് അവസാനം സോറി പറയുന്നു. അത് കള്ളമാണെന്ന് സെക്രട്ടറിക്ക് തോന്നിയിരുന്നു. വീട്ടിലെത്തുന്ന ഇയുൻതാക്കിനെ ഗോബ്ലിൻ മൈൻഡ് ചെയ്യണകൂടിയില്ല. ഡിന്നർ കഴിക്കുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. ഇയുൻതാക്ക് ഗോബ്ലിനെ നോക്കുന്നുണ്ടെങ്കിലും ഗോബ്ലിൻ ഒരു തുള്ളി പോലും ഇയുൻതാക്കിനെ തിരിഞ്ഞു നോക്കുന്നില്ല. ഗ്രിംറിപ്പറും ഇയുൻതാക്കും കൂടെ വെളുത്തുള്ളി നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇയുൻതാക്ക് ഇതിനെപ്പറ്റി ഗ്രിംറിപ്പറിനോട് ചോദിക്കുന്നു. അവൻ ഈ അടുത്തായിട്ട് പഴയ കാര്യങ്ങൾ ഓർക്കുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഗ്രിംറിപ്പർ പറഞ്ഞു. എന്ത് പഴയ മെമ്മറീസാണ് ഗോബ്ലിനുള്ളതെന്ന് ഇയുൻതാക്ക് ചോദിച്ചു. അതെങ്ങനെ എനിക്കറിയാം എന്നും പറഞ്ഞ് ഗ്രിംറിപ്പർ ദേഷ്യപ്പെടുന്നു. ഇനി നീ ഇതിനെപ്പറ്റി എന്നോട് കൂടുതൽ ചോദിച്ചാൽ ഞാൻ നിന്റെ പേര് 3 തവണ പറയും കേട്ടല്ലോ എന്ന് പറയുന്നു. അപ്പേക്കും ഇയുൻതാക്ക് അവനോട് സോറി പറഞ്ഞിട്ട് വെളുത്തുള്ളി നന്നാക്കുന്നു. വേണമെങ്കിൽ ഞാൻ നിനക്കൊരു ക്ലൂ തരാം എന്ന് പറഞ്ഞ് ഗ്രിംറിപ്പർ ഒരു ക്ലൂ കൊടുക്കുന്നു. ശരിക്കും ഗോബ്ലിന് അത്രയും വയസ്സൊന്നുമില്ല. അവൻ്റെ യഥാർത്ഥ വയസ്സിൽ നിന്ന് 1 വയസ്സ് കുറഞ്ഞിട്ടാണ് അവനുള്ളത്. അവൻ്റെ ബർത്ത് ഡേറ്റ് തെറ്റിപ്പോയതാണെന്നാണ് അവൻ പറയുന്നത്. ഇതാണ് എനിക്ക് നിന്നോട് ആകെ പറയാനുള്ളതെന്ന് ഗ്രിംറിപ്പർ പറയുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്താ എന്ന് ചോദിച്ചുകൊണ്ട് ഇയുൻതാക്ക് ചിരിക്കുന്നു. നിങ്ങൾക്കന്ന് എന്നെ കൊണ്ടുപോകാൻ പറ്റാഞ്ഞതുകൊണ്ടാണോ നിങ്ങൾ 9-ാം വയസ്സിലും 19-ാം വയസ്സിലും എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതെന്ന് ഇയുൻതാക്ക് അവനോട് ചോദിച്ചു. നിന്നെപ്പോലെയുള്ള സ്പെഷ്യൽ കേസസുകളുടെ ഏജ് പെർഫെക്ഷനിലെത്തുന്നതിന് മുന്നേ അവരെ കാണാനായി ഗ്രിംറിപ്പേഴ്സ് എത്തും. അതായത് 9-ാം വയസ്സിൽ, 19-ാം വയസ്സിൽ, 29-ാം വയസ്സിൽ എന്നിങ്ങനെ. ഞാനിപ്പോൾ നിന്നോട് ഒരു സീക്രട്ട് പറയാം എന്ന് ഗ്രിംറിപ്പർ പറഞ്ഞിട്ട് ടെലിപ്പതിയിലൂടെ ഒരു കാര്യം ഇയുൻതാക്കിനോട് പറയുന്നു. നിന്റെ 29-ാം വയസ്സിൽ നിന്നെ കാണാനായി ഒരു ഗ്രിംറിപ്പർ വരും, പക്ഷേ അത് ഞാനായിരിക്കില്ല. അതുകൊണ്ട് നീ സൂക്ഷിക്കണം എന്നാണ് അവൻ പറഞ്ഞത്.
എന്താ ഒന്നും പറയാതെ എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇയുന്താ ഗ്രിമറിപ്പറിനോട് ചോദിച്ചു. ഏയ്, അതൊന്നുമല്ല, ഞാനൊരു നല്ല സ്വപ്നം കണ്ടു. ഉടനെ ചിലപ്പോൾ എനിക്ക് പ്രൊമോഷൻ കിട്ടിയേക്കും എന്ന് ഗ്രിമറിപ്പർ പറഞ്ഞു. ഓ, അതാണോ എന്ന് പറഞ്ഞ് ഇയുന്താ ചിരിച്ചു. ഗോബ്ലിനെ കണ്ടപ്പോൾ ഇയുന്താ എന്താ എന്നോട് ദേഷ്യമാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഗോബ്ലിൻ അല്ല എന്ന് പറയുന്നു. പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് ഇയുന്താക്ക് ചോദിച്ചു. ഇയുന്താക്കിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഗോബ്ലിൻ ദേഷ്യപ്പെടുന്നു. നീ ആരാന്നാ നിന്റെ വിചാരം? നീ എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെ കൺഫ്യൂസ് ആക്കുന്നത്? എപ്പോഴും എന്നെ നീ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നൊക്കെ അവൻ പറയുന്നു. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ എൻ്റെ വാള് വലിച്ചൂരൻ, അപ്പോൾ നീ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഗോബ്ലിൻ അവളെ ചീത്ത പറയുന്നു. ഞാനന്ന് വാള് വലിച്ചൂരാൻ റെഡി ആയതാണല്ലോ, അപ്പോൾ ഇയാളല്ലേ ഇപ്പം വേണ്ട എന്ന് പറഞ്ഞു പോയത് എന്ന സങ്കടത്തോടെ ഇയുന്താക്ക് ചോദിച്ചു. പിന്നെ ഞാൻ എൻ്റെ സൗകര്യവും കൂടെ നോക്കണ്ടേ? എനിക്ക് സമയമില്ലായിരുന്നു, എനിക്ക് സ്കൂളുണ്ടായിരുന്നു, വർക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഫ്രീ ആണ്, നമുക്കിപ്പോൾ ചെയ്യാം എന്ന് ഇയുന്താക്ക് പറയുന്നു. ഇനിയിപ്പോൾ ഇന്ന് വേണ്ട, നമുക്ക് നാളെ ചെയ്യാം എന്ന് ഗോബ്ലിൻ പറഞ്ഞു. അതെന്താ ഇന്ന് ചെയ്താലെന്ന് ഇയുന്താക്ക് ചോദിച്ചു. ഇന്ന് വളരെ നല്ല ദിവസമാണ്, എനിക്ക് നടക്കാൻ പോകണം എന്ന് ഗോബ്ലിൻ പറഞ്ഞു. പിറ്റേ ദിവസവും ഇത് തന്നെയാണ് അവസ്ഥ. നമുക്ക് നാളെ ചെയ്യാം, ഇന്ന് മോശം കാലാവസ്ഥയാണെന്ന് ഗോബ്ലിൻ പറഞ്ഞു. അടുത്ത ദിവസങ്ങളിലും ഇനി നാളെ ചെയ്യാം, നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് ഗോബ്ലിൻ ഇയുന്താക്കിനെ പറഞ്ഞുവിടുന്നു. ഗോബ്ലിനെ കാണാനായി ഇപ്പോൾ ദൊഹുവയുടെ ഗ്രാൻഡ്പ വന്നിട്ടുണ്ട്. ഗോബ്ലിന് ചെയ്തു തീർക്കാൻ ഒരു കടം കൂടി ഈ ഭൂമിയിൽ ബാക്കിയുണ്ടായിരുന്നു. അവൻ കാരണം ജീവൻ നഷ്ടപ്പെട്ട അവൻ്റെ സിസ്റ്ററിനെയും അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയും കണ്ടെത്തണം എന്നുള്ളതായിരുന്നു അവൻ്റെ ആവശ്യം. പക്ഷേ ഇക്കാലം അത്രയും അവരെ തിരഞ്ഞിട്ട് കണ്ടുകിട്ടിയില്ല എന്ന് ഗോബ്ലിൻ പറയുന്നു. എന്നിട്ട് ആ യുവ രാജകുമാരിയുടെ പെയിൻറ്റിംഗ് അവൻ ഗ്രാൻപയ്ക്ക് കൊടുക്കുന്നു. എന്നിട്ടത് കത്തിച്ചു കളയാനും പറയുന്നു. ഗ്രാൻപയ്ക്ക് അവൻ അവൻ്റെ അവസാനത്തെ കമാൻഡ് കൊടുക്കുകയാണ്. അവൻ്റെ യങ് ബ്രൈഡിനെ നന്നായിട്ട് നോക്കണം എന്ന് പറഞ്ഞിട്ട് അവനില്ലെങ്കിലും അവൾക്കൊരു കുറവും ഉണ്ടാവാൻ പാടില്ല എന്നവൻ ഗ്രാൻപയോട് പറയുന്നു. ഇതുകൂടെ കേട്ടപ്പോൾ ആ ഗ്രാൻപ ഇരുന്ന് കരയുന്നു. ഗോബ്ലിൻ പിന്നെ കാണാൻ പോയത് ദൊക്കുവയാണ്. ദൊക്കുവയ്ക്ക് അവൻ സമ്മാനമായി ഒരു ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നു. എന്നിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറയുന്നു. ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ വേണ്ടി മാത്രം ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് ദൊക്കുവ പറയുന്നു. അത് കുഴപ്പമില്ല, നീ നന്നായിട്ട് വളർന്നു എന്ന് ഗോബ്ലിൻ പറയുന്നു. അത് കേട്ടപ്പോൾ ദൊക്കുവ ഗോബ്ലിനോട് ഐ ലവ് യു പറയുന്നു. ഇത് കേട്ടപ്പോൾ ഗോബ്ലിൻ ചിരിച്ചുപോയി. ഈ വീടിൻ്റെ ഡീഡ് ഞാൻ നിന്റെ മേശപ്പുറത്ത് വച്ചിട്ടുണ്ട്. ഇനി മുതൽ ഇത് നിന്റെ വീടാണ്. ഞാൻ ഡിസപ്പിയറായി കഴിയുമ്പോൾ ഇയുന്താക്കിൻ്റെ ആ മാർക്ക് നീ ഡിസപ്പിയറാക്കി കളയുക. അവൾ എന്നെപ്പറ്റി ഇനിയൊന്നും ഓർക്കാൻ പാടില്ല. അങ്ങനെയെങ്കിലും അവൾ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ എന്ന് ഗോബ്ലിൻ ഫോണിൽ നോക്കി പറയുന്നു. അതവൻ സംസാരിക്കുന്നത് ഗ്രിംറിപ്പറിനോടാണ്. പക്ഷേ ഗ്രിംറിപ്പർ സിറ്റിയിലായതുകൊണ്ട് അവനൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഗോബ്ലിൻ അവനോട് ഇയർഫോൺ യൂസ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും ഗ്രിംറിപ്പറിനൊന്നും മനസ്സിലാകുന്നില്ല. ദേഷ്യപ്പെട്ടുകൊണ്ട് ഗോബ്ലിൻ കോൾ കട്ടാക്കുന്നു. പാവം ഗ്രിംറിപ്പർ, അവന് ഫോൺ ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലാത്തത് അവൻ്റെ കുഴപ്പമല്ലല്ലോ. ഇയുന്താക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവൾ ഗോബ്ലിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുന്നു. എപ്പോഴും ഗോബ്ലിൻ അവളോട് നൈസായിട്ട് പെരുമാറിയിരുന്നു. ഇപ്പോൾ അവളുടെ തൊട്ട് മുമ്പിൽ വന്ന് ഗോബ്ലിൻ നിൽക്കുന്നു. എന്നിട്ട് അവളെ നോക്കിക്കൊണ്ടിരിക്കാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറയുന്നു. എന്തിനാണ് എന്നോടിങ്ങനെ നൈസായിട്ട് പെരുമാറുന്നതെന്ന് ഇയുന്താക്ക് ചോദിച്ചു. എന്നിട്ടവൾ അവനോട് അവൻ്റെ കൈ ചോദിക്കുന്നു. അവൻ കൈ നീട്ടിയപ്പോൾ അതിൽ ഒരു പഴയ കൊറിയൻ ലിപി അവൾ എഴുതുന്നു. എന്നിട്ടതിൻ്റെ അർത്ഥം എന്താണെന്ന് അവനോട് ചോദിക്കുന്നു. അപ്പോൾ അവൻ അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ടുകൊണ്ട് അവനോട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് അവൾ റൂമിലോട്ട് ഓടുന്നു. എന്നിട്ടൊരു ബുക്കിൽ പോയി അത് കുറിച്ചിടുന്നു. ഗോബ്ലിൻ്റെ ഡയറി വായിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇതെല്ലാം ചെയ്യുന്നത്. ഇയുന്താക്ക് തൻ്റെ ശ്രമം പാതിവഴിയിൽ ഉപേക്ഷിക്കുന്നു. കാരണം അവൾക്ക് വായിച്ചിട്ടൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അപ്പോഴേക്കും കുറേ പ്രസൻസുമായി ഗോബ്ലിൻ അവളെ കാണാൻ വരുന്നു. അതിൽ 5 മില്യണും ഉണ്ട്. അവൾക്ക് 20 വയസ്സാകുമ്പോൾ ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ് അതിൽ. എന്നിട്ട് കോളേജിൽ ചേർന്ന് ഒരു ബോയ് ഫ്രണ്ടിനെയും കണ്ടെത്തണമെന്ന് അവൻ പറയുന്നു. ഇപ്പോൾ എന്തിനാ ഇതൊക്കെ തരുന്നതെന്ന് ഇയുന്താക്ക് ചോദിച്ചു. ഇന്നാണ് നമുക്കത് ചെയ്യേണ്ടതെന്ന് ഗോബ്ലിൻ പറഞ്ഞു. ഒരു 5 മിനിറ്റ്, ഇപ്പോൾ റെഡി ആയിട്ട് വരാമെന്ന് ഇയുന്താക്ക് പറഞ്ഞിട്ട് പോകുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടെ ഗോബ്ലിൻ്റെ ബക്ക്വീറ്റ് ഫ്ലവേഴ്സിൻ്റെ പാടം കാണാൻ പോകുന്നു. ഇവിടെ നിന്നാണോ എനിക്കെന്ന് ആ ബൊക്ക കൊണ്ടുവന്ന് തന്നതെന്ന് ഇയുന്താക്ക് ചോദിച്ചു. അതേ എന്ന് ഗോബ്ലിൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇവിടെ വെച്ച് വാളൂരാമെന്ന് പറഞ്ഞതെന്ന് ഇയുന്താക്ക് ചോദിച്ചു. എൻ്റെ ഒരു സ്പെഷ്യൽ പ്ലേസ് ആണിത്. എല്ലാം തുടങ്ങിയത് ഇവിടെ നിന്നാണ്. അപ്പോൾ അവസാനിക്കേണ്ടതും ഇവിടെ തന്നെയാണെന്ന് ഗോബ്ലിൻ പറഞ്ഞു. ഇയുന്താക്ക് ഒരു കോൺട്രാക്ട് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്ക് ഞാൻ സ്നാക്സ് വാങ്ങിത്തന്നത് പഠിക്കാനാണ്, ഇത് എഴുതാനല്ലെന്ന് ഗോബ്ലിൻ പറഞ്ഞു. അത് മുഴുവൻ വായിച്ചു നോക്കാൻ ഇയുന്താക്ക് പറഞ്ഞു. അതിൽ ഒരു ക്ലോസ് അവൾ വച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ഫസ്റ്റ് നോഫോളിൻ്റെ അന്ന് ഇയുന്താക്കിൻ്റെ ആഗ്രഹം ഗോബ്ലിൻ സാധിച്ചു കൊടുക്കണം. ഗോബ്ലിൻ അത് എഗ്രി ചെയ്തുകൊണ്ട് സൈൻ ചെയ്യുന്നു. അപ്പോഴേക്കും അവിടെ മഞ്ഞ് വീഴുന്നു. ഞാൻ വാള് വലിക്കാൻ പോവുകയാണ്. എന്തെങ്കിലും അവസാനമായിട്ട് പറയാനുണ്ടോ എന്ന് ഇയുന്താക്ക് ചോദിച്ചു. ഞാൻ നിന്റെ കൂടെ ഉണ്ടായ നിമിഷങ്ങളൊക്കെ നന്നായി എൻജോയ് ചെയ്തു. ഇനി എന്ത് തന്നെ നടന്നാലും അത് നിന്റെ മിസ്റ്റേക്കല്ല. അതോർത്ത് ഒരിക്കലും നീ സങ്കടപ്പെടണ്ട എന്ന് ഗോബ്ലിൻ പറഞ്ഞു. ഇയുന്താക്ക് വാൾ പിടിക്കാനായി പോകുമ്പോൾ ഗോബ്ലിൻ കണ്ണുകൾ അടയ്ക്കുന്നു. ഇയുന്താക്ക് വാൾ വലിച്ചൂരാൻ നോക്കുമ്പോൾ ഇയുന്താക്കിന് ആ വാളിനെ തൊടാൻ പറ്റുന്നില്ല. കുറേ തവണ അവൾ ട്രൈ ചെയ്യുന്നു, പക്ഷേ പറ്റുന്നില്ല.
എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ തൊടാൻ പറ്റുന്നില്ല എന്ന് ഇയുന്താക്ക് പറഞ്ഞു. അപ്പോൾ ഗോബ്ലിൻ അവളോട് മുഴുവൻ ശക്തിയും ഉപയോഗിക്കാൻ പറയുന്നു. ഇനിയെങ്ങാനും അവൾ ബ്രൈഡല്ലേ എന്ന് ഗോബ്ലിൻ സംശയിക്കുന്നു. എന്നിട്ട് അവളോട് കോൺട്രാക്ട് തിരിച്ചു ചോദിക്കുന്നു. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇത് ഫെയറി ടെയിലെ സെയിം സിറ്റുവേഷൻ ആണ്. അവൾ ഉദ്ദേശിക്കുന്നത് തവളയെ പ്രിൻസസ് കിസ് ചെയ്തപ്പോൾ തവള പ്രിൻസായി മാറിയില്ലേ, ആ കഥയാണ്. അതുപോലെ അവൾ ഗോബ്ലിനെ കിസ് ചെയ്യുന്നു. അപ്പോൾ ഗോബ്ലിൻ ഷോക്കായി നിൽക്കുന്നു. പെട്ടെന്ന് മഞ്ഞൊക്കെ റിവേഴ്സ് ഓർഡറിൽ തിരിച്ചു പോകുന്നു. എപ്പിസോഡ് 6 ഇവിടെ അവസാനിക്കുന്നു. തൽക്കാലത്തേക്ക് ഗോബ്ലിൻ പോകുന്നില്ല എന്ന് കേട്ടപ്പോൾ സമാധാനമായി. പക്ഷെ ഇയുന്താക്കല്ലേ അപ്പോൾ ഗോബ്ലിൻ്റെ ബ്രൈഡ്? ഇതിൻ്റെ ആൻസറുമായി എപ്പിസോഡ് 7 നറേഷനുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. ദിസ് ഈസ് യുവേഴ്സ് ഓൺ സീരീസ് മാനിയാൽ. പ്ലീസ് ലൈക്ക്, സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.